നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇൻഡോർ പ്ലാന്റ്സാണ്. ഇൻഡോർ പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ വീടിനകത്ത് എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ആ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് എന്താ പറയുക മാറി കിട്ടും. അപ്പോൾ ആ ഒരു അട്രാക്റ്റീവ് ആവും. പിന്നെ നമ്മൾക്ക് അതിലുള്ള ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക മെൻ്റലി നമുക്കൊരു പീസായിരിക്കും. പിന്നെ നമ്മൾക്കത് അത് കാണുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ എപ്പോഴും പറയുമല്ലോ, ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിലും നമ്മളുടെ ഡെസ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഇൻഡോർ പ്ലാന്റ് ഒരു ഗ്രീനറി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് അത്രയും സ്ട്രെസ് കുറയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ആക്ച്വലി ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് മണി പ്ലാന്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മണി പ്ലാന്റ്, അതിന് പോത്തോസ് എന്നും നമ്മൾ വിളിക്കാറ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പുതുതായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടർ എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റാണ് പോത്തോസ്. അപ്പോൾ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊന്നും ഈ പോട്ടി മിക്സിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ നോർമൽ സാൻഡ് എടുത്താണ് നമ്മൾ എന്താ പറയുക മണി പ്ലാന്റൊക്കെ നട്ട് വീടിനകത്തൊക്കെ ഒന്നോ രണ്ടോ കട്ടിങ്ങോ ഒക്കെ എടുത്ത് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മളുടെ ഇപ്പോൾ മുന്നൊക്കെ നമ്മളുടെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളുടെ വീട്ടിലൊക്കെ ഒരു മാവിൻ്റെ മാവുമ്മക്കൂടിയൊക്കെ മണി പ്ലാന്റൊക്കെ പറഞ്ഞിരിക്കും. അതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലൈസറും കൊടുത്തിട്ടൊന്നുമില്ല, അതങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ ഡൈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതിൻ്റെ ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ, പിന്നെ അതിൻ്റെ കെയർ, പിന്നെ അതിൻ്റെ കുറച്ച് എന്താ പറയുക വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഫെർട്ടിലൈസർ. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ, കാരണം ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഇൻഡോറിൽ വയ്ക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കെമിക്കൽസോ ഇപ്പോൾ ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇൻറ്റീരിയർ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്കത് അകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെറുതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് വെറൈറ്റീസ് ഓഫ് പോത്തോസ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് വെറൈറ്റീസ് എൻ്റെ അടുത്തുണ്ട്, കുറച്ച് വെറൈറ്റീസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കിട്ടുമ്പോൾ അത് നമുക്ക് വെക്കണം. അപ്പോൾ ആ വെറൈറ്റീസ് കാണിക്കാം. ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ലൈഫ് ഉള്ളത് പോത്തോസിനാണ്. ബാക്കി എല്ലാതും ഇപ്പോൾ നമ്മൾ ഒരിത്തിരി ഒരു കുറച്ചൊരു വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ചീഞ്ഞു പോകും, പേരിച്ചെയ്യും. വെള്ളം കുറഞ്ഞു പോയാലും അത് പ്രശ്നമാകും. പോത്തോസ് ആകുമ്പോൾ അത് കുറേ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ വെള്ളം കുറച്ച് കൂടി കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും അത് അഡ്ജസ്റ്റ് ആയിട്ട് പോയിക്കോളും. അതുകൊണ്ട് അധികം കെയർ ആവശ്യമില്ല, അധികം സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. അതിന് നമ്മൾക്ക് അതിന് വിൻഡോസിലൊക്കെ മതി. അങ്ങനെയാണ് പോത്തോസിന്. അപ്പോൾ നമ്മൾക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് പോത്തോസിൻ്റെ കളക്ഷൻ വന്നിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രൊപ്പഗേഷൻ കെയറും പിന്നെ ഫെർട്ടിലൈസിങ്ങും. ഓക്കെ, ഇതാണ് എൻജോയ് പോത്തോസ്. പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ് എൻജോയ് പോത്തോസ്. ഇത് നമ്മളുടെ നോർമൽ ഗോൾഡൻ പോത്തോസ്. ഇത് നമ്മളുടെ ഒരു മദർ പ്ലാന്റാണ്. ഈ രണ്ട് എൻജോയ് പോത്തോസും ഇതും കണ്ടത്, ഇത് നമ്മൾ ഔട്ട്ഡോറാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള കട്ടിങ്സ് നമ്മൾ എടുത്തിട്ടാണ് വീടിൻ്റെ അകത്തെ എല്ലാ പ്ലാന്റ്സും, ഇനി നിങ്ങൾക്ക് കാണാം വരുന്ന എല്ലാ പ്ലാന്റ്സും ഇൻഡോറിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് ഹാങ്ങിങ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഇതിലൊരു ഒരു ബ്രൗൺ കളറിലൊരു പോത്തോസ് ഉണ്ട്. ഇത് നമ്മളുടെ എൻട്രൻസിൽ രണ്ട് ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ലൈറ്റ്സിൽ ജസ്റ്റ് ഒരു കട്ടിങ് എടുത്ത് വെച്ചോ എന്നുള്ളത് നോക്കാം.
എത്ര അത് ക്ലൈംബറ എത്ര ക്ലൈംബ് ചെയ്ത് പോകുന്നറിയില്ല. നമ്മൾ സിറ്റ് ഔട്ടിൽ തന്നെ നമ്മളൊരു കുറച്ച് ബോട്ടിൽസിലിട്ട് വെച്ച് ഇതൊരു 2-3 weeks ആയിട്ടുള്ളൂ. അതിന് ഓൾറെഡി റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ലിവിങ് റൂമിൽ മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ഹാങ്ങിങ് പോട്ടിൽ വെച്ചിരിക്കുന്നതാണ്. ഈ ഇത് വേറൊരു ടൈപ്പ് പോത്തോസാണ്. ഒരു ഇത്തിരി ബ്രൗൺ കളർ വരുന്നുണ്ട്. ഇതും ഗോൾഡൻ പോത്തോസ് തന്നെയാണ്. നമ്മുടെ കോഫി ടേബിളിലുള്ള ഒരു ടൈപ്പ് ഗോൾഡൻ പോത്തോസ്. ഇത് എൻജോയ് പോത്തോസ്. ഇത് മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ലിവിങ് റൂമിൽ തന്നെ ഒരു വോൾ യൂണിറ്റിലുള്ളതാണ്. ഇത് 3 പോട്ടിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ സെൻട്രൽ പോട്ടിൽ ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് കട്ടിങ്സ്. ഇനി അതിൻ്റെ റൂട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. റൂട്ട് വന്നു തുടങ്ങുമ്പോൾ നമ്മളത് സാൻഡിലേക്ക് നടും. ഇതൊരു വേറെ ടൈപ്പാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് ലിവിങ് റൂമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെറിയ കട്ടിങ്ങാണ് നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇത് അഗെയിൻ ഇത് ഗോൾഡൻ പോത്തോസാണ്. അതിൻ്റെ ഒരു വെറൈറ്റി ഇതൊരു 2-3 months ആയിട്ടുണ്ട്. ഇതും വേറൊരു വെറൈറ്റിയാണ്. ഗോൾഡൻ ഇത് ഒരു വെറൈറ്റി പോത്തോസാണ്. ഇത് ഈ മറ്റേ വെറ്റിലയുടെ ഇലയൊക്കെ പോലെ ഒരു പോത്തോസാണ്. ഇത് അഗെയിൻ എൻജോയ് പോത്തോസ്. ഇത് ഈ എന്താ പറയുക, ഈ ക്ലൈംബ് ചെയ്യാനുള്ള ഈ പോസ്റ്റ് PVC പൈപ്പിൽ നമ്മൾ ചെയ്തതാണ്. മറ്റേ ചുടി കയറൊക്കെ ചുറ്റിയിട്ട് ഇത് വീണ്ടും സ്റ്റെയർ കേസിൽ സെയിം നമ്മുടെ ഗോൾഡൻ പോത്തോസ് ചെയ്തിരിക്കുന്നു. അതും ഇപ്പോൾ ഒരു 2-3 months ഒക്കെ ആയിട്ട്. ഇത് നമ്മൾ ഡൈനിങ് ടേബിൾ ഡൈനിങ്ങിൽ ക്രോക്കറി ഷെൽഫിൽ ഇത് വെച്ചിരിക്കും. ഇതൊരു മാർബിളിൻ്റെ ടൈപ്പ്, മാർബിൾ പോത്തോസ് അങ്ങനെ പറയും. മാർബിളിൻ്റെ ലീഫ് പോലെയാണ് അതിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് മഞ്ജുള പോത്തോസ്. ഇത് പിന്നെ വെള്ളത്തിൽ വീണ്ടും നമ്മൾ ഒരു കട്ടിങ്സ് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഓൾറെഡി റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് വാട്ടറിൽ തന്നെയാണ് ഇരിക്കുന്നത്. രണ്ട് സൈഡിലെയും ഒരു ജസ്റ്റ് ഒരു അപ്പിയറൻസ് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് വീണ്ടും ആ ഗോൾഡൻ പോത്തോസ് ഉണ്ടല്ലോ പുറത്തുള്ളത്, അതിൽ നിന്നുള്ള കട്ടിങ് മുകളിൽ വെച്ചിരിക്കുകയാണ്. അത് കുറച്ചായിട്ടുള്ളൂ. ഇത് വീണ്ടും സ്റ്റെയർ കേസിലുള്ള വേറൊരു പോട്ടാണ്. ഇത് നമ്മുടെ സ്റ്റെയർ കേസിൽ പോണ ആ ഒരു വോളമ വെച്ചിരിക്കുകയാണ്. ഇത് എനിക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ് നമ്മളുടെ വീട്ടിൽ. ആക്ച്വലി ഒരു 3 പോട്ടിൽ വെച്ചിരിക്കുകയാണ്. ഇത് എൻജോയ് പോത്തോസ് ഉണ്ട്, രണ്ട് സൈഡിലും ഗോൾഡൻ പോത്തോസ് ഉണ്ട്. പിന്നെ മുകളിൽ ഒരു രണ്ട് സൈഡിലായിട്ട് എൻജോയ് പോത്തോസ് വെച്ചിട്ടുണ്ട് ഹാങ്ങിങ് പോട്ടിൽ. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാ പോട്ടുകൾക്കും നമ്മൾക്ക് ഈ ഡ്രെയിനേജ് ഹോൾസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി വീക്കിലി നമ്മൾ ഒരു എത്രയാണ് നമ്മൾ ഒഴിക്കണത്, ഒരു കപ്പ് അത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ കിച്ചണിലെ ഒരു 2 പോട്ടാണ്. ആക്ച്വലി ഇത് വെള്ളത്തിലായിരുന്നു. ഞാനിപ്പോൾ ഒരു 2 weeks മുന്നാണിത് സാൻഡിലാക്കി വെച്ചത്. ഇത് വീണ്ടും കിച്ചൺ സിങ്കിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ വിൻഡോയുടെ 2 പോട്ടിൽ നമ്മൾ ഗോൾഡൻ പോത്തോസ്. നമ്മളുടെ പ്രൊപ്പഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ വെള്ളത്തിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ടാണ്. ഇതിൽ നമ്മൾ കട്ടിങ്സ് വെച്ച് കഴിയുമ്പോൾ ബുഷിയായിട്ട് വളർന്നു കിട്ടും. ഇത് നമ്മൾ മുന്നേ ഞാനൊരു 3-4 months മുന്നേ ഒരു കുറേ കട്ടിങ്സ് ഉണ്ടായിരുന്നു, ഒരു 10-12 കട്ടിങ്സ് ഉണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ കുറേ ഇടയിൽ നിന്ന് എടുത്ത് പിന്നെ സാൻഡിലേക്ക് മാറ്റി നട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കട്ടിങ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നോർമലി സാൻഡിൽ വെക്കാനാണെങ്കിൽ നമ്മൾക്ക് ഒരു നോഡ് മതി. ഇതിപ്പോൾ നമ്മൾ 2 നോഡ് വെച്ച് കട്ട് ചെയ്യാണ്. കാരണം ഇത് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കാൻ ഒരു മിനിമം ഹൈറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 നോഡ് വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ എത്ര കട്ടിങ്സാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടിങ്സ് എല്ലാം ഒരുമിച്ച് വെച്ച് നമ്മൾ ആ വെള്ളത്തിൽ ഇറക്കി വയ്ക്കാം. മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇറക്കി വയ്ക്കുമ്പോൾ അതിൽ ഈ ലീഫ് ഉണ്ടല്ലോ, ലീഫ് വെള്ളത്തിൽ തട്ടാതിരിക്കുക. ആ ലീഫുകൾ താഴെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്തത് നമുക്ക് മണ്ണിൽ ചെയ്യാം. മണ്ണ് നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോട്ടിംഗ് മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ സാൻഡും അതിൽ കുറച്ച് ചാണകപ്പൊടിയും ആണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ
സാൻഡിൽ മണ്ണിൽ നടാനാണെങ്കിൽ നമ്മൾ ഒരൊറ്റ നോഡ് ഒരു നോഡ് അതായത് ഒരു റൂട്ട് ഉണ്ടാവണം. ആ ഒരു നോഡ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് പീസുകളാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഇതുകൾ ജസ്റ്റ് ആ മണ്ണിൽ വെച്ചാൽ മതി. നമ്മൾ എന്താ പറയുക, താത്തൊന്നും വേണ്ട, ജസ്റ്റ് അതിൽ വെക്കുക. അതിനുശേഷം നമ്മളുടെ എക്സ്ട്രാ നമ്മൾ ഒരു പോട്ടിൽ മണ്ണ് കരുതി ഉണ്ടാവണം. ആ മണ്ണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് സ്പ്രെഡ് ചെയ്തിടാം. കാരണം അത് കുഴിച്ച് താഴെയൊക്കെ വെക്കാനേക്കാളും അപ്പോൾ നമ്മളുടെ ലീഫുകളൊക്കെ ചിലപ്പോൾ അതിൻ്റെ താഴെ പെട്ടുപോകും. ഇതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ മണ്ണ് അതിൻ്റെ മുകളിലിടുമ്പോൾ ആ ലീഫുകളുടെ മുകളിലോ അല്ലെങ്കിൽ അത് പൂവുണ്ടെങ്കിൽ നമുക്കത് തട്ടി താഴേക്ക് മാറ്റിക്കളയും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ താഴെ കുഴിച്ചിടുമ്പോഴേക്കാളും ഇതാണ് എനിക്ക് ഞാനിതാണ് പ്രിഫർ ചെയ്യണത്. ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം ലീഫിൻ്റെയും ആ ഒരു ഇതിൻ്റെ ടോപ്പ് ഇതുണ്ടല്ലോ ഇലയുടെ തുമ്പ് അതുള്ള സ്ഥലത്തു നിന്നൊക്കെ എല്ലാം കളയാം, മണ്ണുകളെല്ലാം കളയാം. പിന്നെ കുറച്ച് ബെറ്റർ ലുക്ക് ഇൻഡോർ വയ്ക്കാനാണല്ലോ, അപ്പോൾ അത് കുറച്ച് സ്റ്റോണുകൾ വൈറ്റ് സ്റ്റോൺ വൈറ്റ് പബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. വെള്ളം സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ, കാരണം വെള്ളം കുത്തി ഒഴിക്കരുത്, അപ്പോൾ അത് കൂടുതൽ അത് ചീഞ്ഞു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ സ്പ്രേ ചെയ്ത് വയ്ക്കാം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്പോട്ടിൽ വിൻഡോ സില്ല് വെച്ചാൽ മതി. ഒന്ന് ലൈറ്റ് വേണം താനും വയ്ക്കാം. നമ്മൾ എല്ലാ ദിവസവും ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ബോട്ടിൽ ജസ്റ്റ് റീഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഓക്കെ. ഇനി അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് ഇനിയുള്ള ഏതെങ്കിലും ഒരു വീഡിയോസിൽ കാണിക്കാം. ഒരു 2 weeks കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കിട്ടും. ഇനി ഇപ്പോൾ നമ്മളത് 2 മെത്തേഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു, വെള്ളത്തിലും സാൻഡിലേറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 weeks ഇത് ഓക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മണ്ണിൽ വെച്ചത് നമുക്ക് വേണമെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാം. കാരണം അത് ഓൾറെഡി വളരെ ബുഷിയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലൊരു പോട്ടിങ് ചെയ്യും. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു റൂട്ട് അതായത് വേര് പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അത് ഈ വേര് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ കാണിക്കുന്നതാണെങ്കിൽ അത് റൂട്ട് ആ റൂട്ട് എന്താ പറയുക സാൻഡൊക്കെ വന്നിട്ട് പുതിയൊരു പോട്ടിലേക്ക് നല്ലൊരു ഇൻഡോർ പോട്ടിലേക്ക് നമുക്ക് അതിനെ റീപ്ലാന്റ് ചെയ്യാം. ഇനി അത് അതിനുശേഷം നമുക്ക് ഇപ്പോൾ വാട്ടർ വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതങ്ങനെ ഇരിക്കാം ഒരു 1 weekly. ഓക്കെ, 1 week കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം വെച്ചിരിക്കും. കാരണം ഈ വാട്ടറിൽ ഉള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതിന് വേറെ ഒരു ന്യൂട്രിയൻസും കിട്ടുന്നില്ല പുറത്തുനിന്ന്. നമ്മൾ ഒന്നും അതിൽ ഇടയിൽ കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ അതിൽ ഒരു കുറച്ചൊരു ഇത്തിരി മണ്ണ് വേണം വീണ് കഴിഞ്ഞാൽ അത് ചീഞ്ഞും. ഓക്കെ, സ്റ്റോൺ ആണെങ്കിൽ ഓക്കെ, അതിന് ചെറിയൊന്നും കിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഒരു സ്റ്റോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളത്തിലേക്ക് നമുക്ക് എന്ത് ഏഡ് ചെയ്താലും ഇപ്പോൾ ചാണകപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് വേറെ എന്ത് ലിക്വിഡായിട്ടുള്ള എന്ത് കെമിക്കൽസ് അല്ലാതെ വേറെ എന്ത് ഏഡ് ചെയ്ത് കഴിഞ്ഞാലും അത് ചീഞ്ഞും വെച്ച് പോകും ആ ചെടി. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ആണ് അത് അതിന് ഉള്ളു. അപ്പോൾ നമ്മൾ വീക്കിലി അറ്റ്ലീസ്റ്റ് വീക്കിലി ആ വെള്ളം കളയാൻ പറ്റുക. ചെറിയ പോട്ടുകളൊക്കെ ആണെങ്കിൽ വീക്കിലി കഴിക്കുക ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, 2 ദിവസം കഴിയുമ്പോൾ നമ്മളത് കഴിയണം. കുറച്ച് വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും വെള്ളം കഴിഞ്ഞിട്ട് അതിൻ്റെ വേര് വരുന്ന താഴെ വെള്ളം പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് റീഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിക്കും. അപ്പോൾ അതാണ് വാട്ടറിൽ ഉള്ള പ്ലാന്റ്സിൻ്റെ കെയർ എന്ന് പറയുന്നത്. പിന്നെ സാൻഡിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേരൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇത്തിരി, അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നാണെങ്കിലും നഴ്സറിയിൽ നിന്നാണെങ്കിലും നമ്മളൊരു പ്ലാന്റ് വാങ്ങിച്ചുകൊണ്ട് വരുകയാണെങ്കിൽ അതിൻ്റെ കെയറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ആദ്യം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഈ പരിപ്പ് വേണ വെള്ളം, അരി കഴുകണ മീൻസ് നമ്മൾ പറയുക അരിക്കാരി, പിന്നെ പയർ, പിന്നെ മെയിനായിട്ട് ഏറ്റവും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഉഴുന്ന്. ഉഴുന്നും നമ്മൾ ഉലുവയും തലദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളം ബെസ്റ്റ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഒഴിച്ചു കഴിയുക, അത് ഒഴിക്കുക. പിന്നെ ഒരു ഇതും കൂടെ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇപ്പം നമ്മൾക്ക് ചാരമുണ്ടല്ലോ അടുപ്പിലെ ചാരം, അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫാനൊക്കെ ഇടുന്ന സ്ഥലമാണെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ചാരമൊക്കെ കലക്കി അതിൽ ഒഴിക്കുകയാണെങ്കിൽ
പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാൻ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ പൊടി പറക്കാൻ ചാൻസുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മളുടെ ഈ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചിരട്ടയുണ്ടല്ലോ, ചിരട്ട കത്തിച്ച കനലുണ്ട്, ആ കനലിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കറ ഓൾറെഡി ആ വെള്ളത്തിൽ പോയിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം ഒഴിയുകയാണെങ്കിൽ ഇതുപോലെ പൊടിയുണ്ടാവുക, അത് ഓൾറെഡി ആ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യമൊന്നുമില്ല. ഈ ഒരൊക്കെ ഈ വെള്ളത്തിൻ്റെ ആവശ്യം തന്നെയുള്ളൂ ഈ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അത് ഒഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ വീക്കിലി എന്ന് പറയുന്നത് ഒരു നമ്മളൊരു ഡേ ഒരു ഒരു ദിവസം നിശ്ചയിക്കുക, ഓക്കെ സൺഡേ ആണെങ്കിൽ സൺഡേ ആ സൺഡേ ഒന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് അങ്ങനെ ഒന്ന് വാടിക്കും. കാരണം പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കണം, ഡേ ഓക്കെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ പ്ലാൻസ് കണ്ടില്ല, ആ ഹാൻഡ് കുറേ ഇങ്ങനെ മറ്റേ സ്റ്റാർട്ട് അവിടുത്തെ ആ പ്ലാൻസിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തുടങ്ങുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് തുടങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം കിട്ടുന്നു. അത്രയും വെള്ളം ഒഴിച്ചാലാണ് അതിന് അത് ഓക്കെ ആവുള്ളൂ. അപ്പോൾ അത്രയും പിന്നെ കെയർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു പറ്റുവാണെങ്കിൽ വീക്കിലി വേണമെന്നില്ല, ട്വൈസിൻ്റെ വീക്ക് ആണെങ്കിലും കുഴപ്പമില്ല. മന്ത്ലി അറ്റ്ലീസ്റ്റ് മന്ത്ലി ഈ ചെടിയിലുള്ള ഈ പോട്ട് ഒന്ന് വെയിൽ വെയിൽ ഡയറക്റ്റ് സൺലൈറ്റല്ല കുറച്ചൊരു ഇപ്പോൾ നമ്മുടെ വിൻഡോയുടെ സില്ലിലല്ല ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിൻഡോ സില്ലിൽ ഒന്ന് ഒരു ദിവസം ഒന്ന് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ കുറച്ച് അവർക്ക് കുറച്ച് ഉഷാറുണ്ട്. അതും മന്ത്ലി ആണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആ മറ്റേ സ്റ്റെയറിൻ്റെ അവിടെ ഇരിക്കുന്ന പ്ലാന്റ്സിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അവർ ഇൻഡസ്ട്രിയിലാണ് ഇരിക്കുന്നത്. ചില പ്ലാന്റ്സൊക്കെ ഈ കോഫി ടേബിളിലൊക്കെ ഇരിക്കുന്ന പ്ലാന്റ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും സൺലൈറ്റ് ഇല്ല. അപ്പോൾ ആ പ്ലാന്റ്സിനൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അത്രയൊക്കെയാണ് നമ്മൾക്ക് അവരുടെ കെയറും ഫെർട്ടിലൈസേഷനും. അപ്പോൾ മറക്കാതെ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു ഒരു കട്ടിങ് ഒരു മണി പ്ലാന്റിൻ്റെ കട്ടിങ് ഉണ്ടായിരുന്നു. ഏത് വീട്ടിലും ഇല്ലാത്തതില്ല മണി പ്ലാന്റ്. ഏത് വീട്ടിലാണെങ്കിലും ഒരു മണി പ്ലാന്റിൻ്റെ കട്ടിങ് ഔട്ട്ഡോറല്ല പറയുന്നത് ഇൻഡോർ. ഓക്കെ ഇൻഡോർ ഒരു ചെറിയ വീടാണെങ്കിലും എത്ര ചെറിയ ലിവിങ് സ്പേസ് ആണെങ്കിലും ഒരു ഒന്നോ രണ്ടോ ബോട്ടില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നുണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്ത ആരും ഉണ്ടാവും തോന്നുന്നില്ല, ചെയ്യാത്തവരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വളരെ നമസ്കാരം.